ഹേ ഗായ്സ്, വെൽക്കം ടു കോമിക് മന്ത്ര. ഞാൻ ശ്രീനന്ദൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർവലോ ഡി സിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഹോളിവുഡ് സിനിമകളെ കുറിച്ചിട്ടല്ല, മറിച്ച് നമ്മുടെ നാട്ടിൽ തന്നെ ഇറങ്ങാൻ പോകുന്ന ഒരു പുതിയ സൂപ്പർ ഹീറോയെ കുറിച്ചിട്ടാണ്, മിന്നൽ മുരളിയെക്കുറിച്ച്. മിന്നൽ മുരളിയുടെ ഫസ്റ്റ് ട്രെയിലർ ഇപ്പോൾ റിലീസായിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഫസ്റ്റ് ടീസറിന് ശേഷം ഇപ്പോഴാണ് നമുക്ക് ട്രെയിലർ കിട്ടുന്നത്. ട്രെയിലറിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്, എസ്പെഷ്യലി ഒരുപാട് കോമിക്സുകളുടെയും സൂപ്പർ ഹീറോകളുടെയും റഫറൻസുകൾ. അതേപോലെ തന്നെ സൂപ്പർമാൻ ബാറ്റ്മാനിൽ നിന്ന് തുടങ്ങി മാർവലിൻ്റെ വാട്ടിഫ് വരെ എത്തി നിൽക്കുന്ന റഫറൻസുകളാണുള്ളത്. വാട്ടിഫിനും മിന്നൽ മുരളിക്കും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ കാണും. അതെല്ലാം തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ വെച്ച് താമസിപ്പിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം. ബ്രേക്ക്ഗ്രൗണ്ടിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കടക്കുന്നതിന് മുന്നേ ആദ്യം തന്നെ പറയാം, ടോവിനോയുടെ ക്യാരക്ടറിൻ്റെ പേര് ജെയ്സൺ എന്നാണ്. അതേപോലെ തന്നെ ഗുരു സോമസുന്ദരത്തിൻ്റെ വില്ലൻ ക്യാരക്ടറിൻ്റെ പേര് സെൽവൻ എന്നാണ്. അപ്പോൾ ഈ മുരളി എന്നായിരിക്കും ടോവിനോയുടെ പേരെന്നാണ് പലരും വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല, ഇതൊരു സൂപ്പർ ഹീറോ നെയിം പോലെ, ഇപ്പോൾ നമ്മൾ സ്പൈഡർമാൻ ബാറ്റ്മാൻ എന്നൊക്കെ പറയുന്നത് പോലെ മിന്നൻ മുരളി. അതുപോലെ തന്നെയാണ് വെള്ളിടി വെങ്കിടിയുടെ കാര്യവും. സെൽവൻ എന്നാണ് ഗുരു സോമസുന്ദരത്തിൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. പക്ഷേ ആ ഒരു വില്ലൻ ക്യാരക്ടർ എൻ്റെ ഒരു മെയ്ഡപ്പ് നെയിമായിട്ട് വരുന്നത് വെള്ളിടി വെങ്കിടിയാണ്. അതേപോലെ തന്നെ ക്രിസ്മസ് സമയത്താണ് ഈ ഒരു സിനിമയുടെ കഥ തുടങ്ങുന്നതെന്ന് നമുക്ക് ട്രെയിലറിലെ ഒരുപാട് കാര്യങ്ങൾ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ജെയ്സണും ഇന്നലെ ഏറ്റി വരുമ്പോൾ സാന്റാക്ലോസിൻ്റെ കോസ്റ്റ്യൂമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ക്രിസ്മസ് സ്റ്റാർസ് നമുക്ക് ട്രെയിലറിൻ്റെ പലയിടത്തും കാണാം. സോ ക്രിസ്മസിൻ്റെ തുടക്കത്തിലാണ് ഈ ഒരു സിനിമയുടെ തുടക്കം. അതേപോലെ തന്നെ ഈ ഒരു സിനിമ റിലീസാവാൻ പോകുന്നത് ക്രിസ്മസിനാണ്. സോ നമുക്കൊരു ക്രിസ്മസ് മൂവിയായിട്ടും കൂടെ ഇതിനെ ആഘോഷിക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം, ഈ ഒരു വീഡിയോയിൽ നമ്മളിതിൻ്റെ സ്റ്റോറി അനാലിസിസും ഒന്നും തന്നെ നടത്തുന്നില്ല. അതായത് സ്റ്റോറി ഇങ്ങനെയായിരിക്കാം അങ്ങനെയായിരിക്കാമെന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നില്ല. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊരു സൂപ്പർ ഹീറോ മൂവി ഇത്രയും വലിയ രീതിയിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റോറി ഏകദേശം പറഞ്ഞു വരുമ്പോൾ സിമിലർ ആയിക്കഴിഞ്ഞാൽ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നഷ്ടമാകും. ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നഷ്ടമാകരുത് എന്നുള്ളത് കൊണ്ട് തന്നെ സ്റ്റോറി അനാലിസിസ് അല്ലെങ്കിൽ സ്റ്റോറി എങ്ങനെയായിരിക്കാം എന്നുള്ള പ്രെഡിക്ഷൻ ഒന്നും തന്നെ ഈ ഒരു വീഡിയോയിലില്ല. മറിച്ച് ഈ ഒരു ട്രെയിലറിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരുപാട് കോമിക് ബുക്കുകളുടെയും അതേപോലെ തന്നെ സൂപ്പർ ഹീറോകളുടെ റഫറൻസുകളും, ഓൾസോ ഇതിലുള്ള മൂന്ന് ഹീറോസിൻ്റെ പവേഴ്സ് എങ്ങനെയായിരിക്കാം അല്ലെങ്കിൽ ഹീറോസിനെ കുറിച്ച് നമുക്ക് ഇതുവരെ കിട്ടിയ ഇൻഫോർമേഷൻ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിനിമയിലെ മൂന്ന് ഹീറോസ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ബിക്കോസ് ഒരു ക്യാരക്ടർ എന്തായാലും വില്ലനായിരിക്കും. അപ്പോൾ ഈ ഒരു സിനിമയിലെ മൂന്ന് മെയിൻ ക്യാരക്ടേഴ്സ്, ബ്രൂസ്ലി ബിജി, വെള്ളിടി വെങ്കിടി, പിന്നെ മിന്നൽ മുരളി, ഇവരെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം. മിന്നൽ മുരളിയുടെ കേസിലേക്ക് വരികയാണെങ്കിൽ, ടോവിനെ അവതരിപ്പിക്കുന്ന ജെയ്സൺ എന്ന ക്യാരക്ടറാണ് മിന്നൽ മുരളിയാവുന്നത്. സോ ഈ ഒരു ക്യാരക്ടർ ഒരു സാധാ തയ്യൽക്കടക്കാരനാണ്. അങ്ങനെ ഇരിക്കുകയാണ് ക്രിസ്മസിന് കരോളിന് പോകുമ്പോൾ മിന്നലേക്കുന്നത്. മിന്നലേറ്റിട്ട് പുള്ളിക്കാരൻ മരിക്കുന്നില്ല, പകരം പുള്ളിക്കാരന് പവേഴ്സ് ലഭിക്കും. എന്നാൽ എന്തൊക്കെ തരം പവേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നതിൻ്റെ ചെറിയൊരു റിവീൽ മാത്രമാണ് നമുക്ക് കിട്ടിയത്. സൂപ്പർ സ്പീഡും സൂപ്പർ സ്ട്രെങ്തും ഉണ്ടായിരിക്കുമെന്ന് ഓൾറെഡി റിവീലായിട്ടുണ്ട്. എന്നാൽ ഇത് മാത്രമായിരിക്കില്ല, വേറെയും ഒരുപാട് പവേഴ്സ് കാണും. ഇനി നമുക്ക് വെള്ളിടി വെങ്കിടിയുടെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഗുരു സോമസുന്ദരമാണ് ഈ ഒരു ക്യാരക്ടറിനെ അവതരിപ്പിക്കുന്നത്. ഈ ഒരു ക്യാരക്ടറിൻ്റെ യഥാർത്ഥ പേര് സെൽവൻ എന്നാണ്. സോ വെള്ളിടി വെങ്കിടി, ആ ഒരു പേരിൽ തന്നെ വെള്ളിടി ഉദ്ദേശിക്കുന്ന മിന്നൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ മുരളിക്ക് പവേഴ്സ് കിട്ടിയതുപോലെ തന്നെ വെള്ളിടി വെങ്കിടിക്കും മിന്നലേറ്റ് തന്നെയായിരിക്കാം പവേഴ്സ് കിട്ടിയത്. എന്നാൽ അതുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും കിട്ടിയ പവർ ഒന്നാണെന്ന് പറയാൻ സാധിക്കുകയില്ല. നമ്മൾ ഓൾറെഡി ട്രെയിലറിൽ ഒരു ക്യാരക്ടർ ആൾക്കാരെയൊക്കെ ഉയർത്തുന്ന നമ്മൾ കണ്ടായിരുന്നു. അതായത് ഒരു വലിയ വില്ലനെയൊക്കെ പോലെ വന്നിട്ട് ആൾക്കാരെ അന്തരീക്ഷത്തിലോട്ട് ഉയർത്തുകയാണ്. അപ്പോൾ അത് ടെലക്കനീസ് എന്നാണ് ആ ഒരു പവറിൻ്റെ പേര്. നമ്മുടെ മാഗ്നറ്റോയൊക്കെ ഈ ഒരു പവർ യൂസ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു വസ്തുവിനെ തൊടാതെ അതിനെ ഉയർത്താൻ സാധിക്കുക, അതാണ് ടെലക്കനീസിസ്. അപ്പോൾ അത് വെള്ളിടി വെങ്കിടിയാണോ എന്ന കാര്യത്തിൽ കൺഫോമേഷൻ ആയിട്ടില്ല. പക്ഷേ നമ്മൾ ഓൾറെഡി ഒരു ട്രെയിലറിലെ എല്ലാ സീനും കൂടെ കൂട്ടി വായിക്കുമ്പോൾ അത് വെള്ളിടി വെങ്കിടി തന്നെ ആകും എന്നാണ് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നത്. സോ അങ്ങനെ മിന്നലേറ്റിട്ടാണ് ഇവർക്ക് രണ്ടുപേർക്കും പവർ കിട്ടിയെങ്കിൽ ഇവരുടെ പവറുകൾ ഒരുപാട് വ്യത്യസ്തമായിരിക്കും. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പല പവറുകളും ഇവർക്ക് ഉണ്ടായേക്കാനും സാധ്യതയുണ്ട്. എന്നാലും അതൊക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് സിനിമയ്ക്കായിട്ട് വെയിറ്റ് ചെയ്തേ നമുക്ക് പറ്റും. ഇനി ബ്രൂസ്ലി ബിജിയുടെ കേസിലേക്ക് വരികയാണെങ്കിൽ, ബ്രൂസ്ലി ബിജിയായിട്ട് വരുന്നത് ഫെമിന ജോർജ് എന്ന് പറഞ്ഞൊരു ആക്ട്രസ്സാണ്. പുള്ളിക്കാരിയുടെ ആദ്യത്തെ സിനിമയും ഇതുതന്നെയാണ്. സോ ഈ ഒരു സിനിമയിൽ വരുന്ന ബ്രൂസ്ലി ബിജിക്ക് പവേഴ്സ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ബാക്കി രണ്ട് പേർക്കും ഇതുപോലെ മിന്നലേറ്റ് പവേഴ്സ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ബ്രൂസ്ലി ബിജിക്ക് പവേഴ്സ് ഉണ്ടാകാൻ യാതൊരു സാധ്യമില്ല. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു മാർഷൽ ആർട്ടിസ്റ്റാണ് ബ്രൂസ്ലി ബിജി. സ്വന്തമായിട്ടൊരു കരാട്ടെ സ്കൂളുണ്ട്, അതിലെ കുറേ സീൻസൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഓൾസോ അതിൽ തന്നെ ബ്രൂസ്ലിയുടെ ഒരു വലിയ വാൾപേപ്പറും കാണാൻ സാധിക്കുന്നുണ്ട് ഭിത്തിയിൽ. സോ ബ്രൂസ്ലിയുടെ ഒരു കടുത്ത ആരാധികയായിരിക്കണം, അതുകൊണ്ട് തന്നെ ആകണം ബ്രൂസ്ലി ബിജി എന്ന പേര് വന്നത്. എന്തായാലും ഒരു ഗ്രൗണ്ടഡ് ലെവൽ ഹീറോ ആയിട്ടും കൂടെ ഈ ഒരു ക്യാരക്ടർ വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രണ്ട് പവറുള്ള ക്യാരക്ടേഴ്സ് നമ്മൾ ഏറ്റുമുട്ടുന്നതിനിടെ ഒരു പവറും ഇല്ലാത്ത,
സ്വന്തം എന്താ പറയുക ഒരു സൂപ്പർ പവർ ഇല്ലാതെ ഒരു സാധാ ഹ്യൂമൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറും കൂടി ഇതിൽ മെയിൻ റോളിൽ വരുന്നു എന്നുള്ളത് ഒരു വലിയ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മളിപ്പോൾ ജസ്റ്റിസ് ലീഗിലൊക്കെ ബാറ്റ്മാനെയൊക്കെ കാണുന്നത് പോലെ തന്നെ ഇവിടെയും സൂപ്പർ പവർ ഇല്ലാത്ത ഒരു ക്യാരക്ടർ. അപ്പോഴും നമുക്ക് ഈ ഒരു സിനിമയിലെ റെഫറൻസസ് അതേപോലെ തന്നെ ട്രിബ്യൂട്ട്സ് ഒക്കെ തന്നെ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു മുൻകൂർ ജാമ്യം എന്ന രീതിയിൽ പറയാം, ഈ ഒരു വീഡിയോയിലെ അടുത്ത പോർഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മിന്നൽ മുരളി ബാക്കിയുള്ള സൂപ്പർ ഹീറോ സിനിമകളെ കോപ്പി അടിച്ചിട്ട് ഇവിടെ കണ്ടൻറ് ഇറക്കി എന്നല്ല, മറിച്ച് ഒരു സൂപ്പർ ഹീറോ പടം ആദ്യമായിട്ട് കേരളത്തിൽ വരുമ്പോൾ അതിന് സൂപ്പർ ഹീറോകളുടെ പല റെഫറൻസുകളും അതേപോലെ തന്നെ കോമിക് ബുക്കുകളുടെ റെഫറൻസുകളും കൊടുക്കുന്നു എന്നാണ്. ഒരിക്കലും ഇത് ഞങ്ങൾ കോപ്പി എന്ന രീതിയിൽ പറഞ്ഞു എന്ന് വിചാരിക്കരുത്. ഈവൻ ഡി സിയും മാർവലിലും വരുന്ന സിനിമകൾ തന്നെ പല പല സൂപ്പർ ഹീറോകൾക്ക് ട്രിബ്യൂട്ടും റെഫറൻസും ഒക്കെ തന്നെ കൊടുക്കാറുണ്ട്. അതുപോലുള്ള കുറേ ട്രിബ്യൂട്ടുകളാണിത്, ഒരിക്കലും നിങ്ങളിത് കോപ്പി എന്ന രീതിയിൽ തെറ്റിദ്ധരിക്കരുത്. സോ നമുക്ക് ആ ഒരു റെഫറൻസുകളിലേക്ക് കടക്കാം. ആദ്യത്തേത് ബാറ്റ്മാൻ്റെ ഒരു ബുക്കാണ്. സോ ബാറ്റ്മാൻ്റെയും റോബിൻ്റെയും കുറേ കോമിക്കുകളുടെ കളക്ഷനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊരു സിംഗിൾ ഇഷ്യൂ ഒന്നുമല്ല, മറിച്ച് കുറേ ബാറ്റ്മാൻ കോമിക്കുകളുടെ ഒരു സമാഹാരം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ലൈറ്റ്നിങ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ബുക്ക് കാണുന്നുണ്ട്, അതൊരു കോമിക്കോ ഒന്നുമല്ല. ആ ഒരു ബുക്കിനെ പറ്റിയിട്ട് നമ്മൾ വീഡിയോയിൽ അടുത്തൊരു പോർഷനിൽ ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു റെഫറൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ സൂപ്പർമാൻ്റെ ഒരു കോമിക്സ് നമ്മൾ കാണുന്നുണ്ട്. സോ ഇത് ദ അഡ്വഞ്ചേഴ്സ് ഓഫ് സൂപ്പർമാൻ വോളിയം 1 ഇഷ്യൂ നമ്പർ 424 ആണ്. ഇത് 1987 ഇറങ്ങിയൊരു കോമിക്സ് ആണ്. സോ ഒരു കോമിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് ക്യാരക്ടേഴ്സിനെ പുതിയതായിട്ട് സൂപ്പർമാൻ കോമിക്സിലേക്ക് കൊണ്ടുവന്ന ഒരു ഇഷ്യൂ ആണിത്, ഇൻക്ലൂഡിങ് ലോയിസ് ലെയ്നിൻ്റെ മദർ ക്യാരക്ടർ. അപ്പം ഈ ഒരു കോമിക്സിൻ്റെ ഒരു സബ്പ്ലോട്ട് പറയുകയാണെങ്കിൽ ഗവൺമെൻറ്റിനെതിരെ കുറേ ടാങ്കിൽ വരുന്ന കുറച്ച് റിബൽസിൻ്റെ സ്റ്റോറിയാണ്. സോ ആ റിബൽസിനെ എല്ലാം തന്നെ സൂപ്പർമാൻ എതിർത്ത് തോൽപ്പിക്കുന്നു. ആ ഒരു സ്റ്റോറിയാണ് ഈ ഒരു കോമിക്സിൽ വരുന്നത്. മിന്നൽ മുരളിയുടെ ട്രെയിലർ വന്നപ്പോൾ മാർവൽ ഫാൻസിന് ഒരുപാട് പേർക്ക് നിരാശയായിരുന്നു. കാരണം ഡി സിയുടെ ഹീറോസിനെ ഡയറക്റ്റായിട്ട് എടുത്ത് കാണിച്ചു. ഇപ്പോൾ നമ്മുടെ സൂപ്പർമാൻ, ബാറ്റ്മാൻ ഇവരുടെയൊക്കെ കോമിക്സ് ഡയറക്റ്റായിട്ട് എടുത്ത് കാണിച്ചു. സ്പൈഡർമാനാണ് ജസ്റ്റ് ഒന്ന് പേര് പറഞ്ഞു പോയതേ ഉള്ളൂ അവസാനം. സോ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഇതൊരു പക്ഷേ 90s നടക്കുന്നൊരു സ്റ്റോറിയാണ്. കോസ്റ്റ്യൂംസിൽ നിന്നും മറ്റു പല കാര്യങ്ങളിൽ നിന്നും നമുക്ക് ഇത് 90s നടക്കുന്നൊരു സ്റ്റോറിയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ അന്ന് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് ഒന്നുമില്ല. അന്നും ഇന്നും ഒക്കെ ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ട് നിൽക്കുന്ന ഈ മൂന്ന് പേരാണ് സൂപ്പർമാൻ, ബാറ്റ്മാൻ, സ്പൈഡർമാൻ. അതുകൊണ്ടാണ് ഇവരെ നമ്മൾ ഇവരുടെ റെഫറൻസുകളും ഇവരുടെ കോമിക്സുകളും ഒക്കെ കാണുന്നത്. അതേപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം, ജെയ്സൻ്റെ ചേച്ചിയുടെ മോൻ ഒരു കോമിക് ബുക്കുകളുടെയും ഹീറോകളുടെയും ആരാധകനാണ്. അവൻ്റെ കയ്യിലുള്ള ബുക്സാണ് നമ്മളെല്ലാം കാണുന്നത്. അന്നത്തെ കാലത്ത് അത്രയും പോപ്പുലറായിട്ടുള്ളത് ഈ മൂന്ന് ഹീറോസാണ്. അതുകൊണ്ടാണ് ഇവരെ മാത്രം നമ്മൾ കാണുന്നത്. പക്ഷേ മാർവൽ ഫാൻസ് എപ്പോഴും വിഷമിക്കേണ്ട കാര്യമില്ല. മാർവലിൻ്റെ ഏറ്റവും അടുത്തിറങ്ങിയ വാട്ടിഫിൻ്റെ ഒരു റെഫറൻസ് ഇതിലുണ്ട്. അത് ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ല, കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് സംഭവം കണ്ടുപിടിച്ചത്. അതായത് മിന്നൽ മുരളി തൻ്റെ പവേഴ്സ് ടെസ്റ്റ് ചെയ്യുന്നൊരു സീനുണ്ട്. മരത്തിൽ നിന്ന് ചാടുന്ന പോലെ തന്നെ വീടിൻ്റെ മണ്ടയ്ക്ക് ഒന്ന് ചാടുന്നുണ്ട്. ആ ഒരു സീനിൽ വീടിൻ്റെ മണ്ടയ്ക്ക് ഒന്ന് ചാടുമ്പോൾ ഒരാൾ അവിടെ വന്നിരിക്കുന്നത് കാണാം. അയാളുടെ കയ്യിൽ ഏതോ ഒരു കോമിക്സ് ഉണ്ട്. അത് ഏതോ ഒരു ഹീറോയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, എന്ത് ഹീറോയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. അത് വേറെ ആരുമല്ല, നമ്മുടെ സ്പൈഡർമാൻ തന്നെയാണ്. അത് വാട്ടിഫിൻ്റെ ഒരു ഇഷ്യൂ ആണ്. സോ വാട്ടിഫ് സ്പൈഡർമാൻ ഹാഡ് കെപ്റ്റ് ഹിസ് 6 ആംസ് എന്ന ഇഷ്യൂ ആണിത്. ഇത് 1992 പുറത്തിറങ്ങിയത്. വാട്ടിഫിൻ്റെ 2 വോളിയത്തിൻ്റെ 42 ഇഷ്യൂ ആണിത്. അപ്പോൾ നേരത്തെ ആ ഒരു ടൈമിൽ വന്നിട്ടുണ്ടായിരുന്ന സ്പൈഡർമാൻ സ്റ്റോറി ലൈനായിരുന്നു സ്പൈഡർമാന് 6 കൈ ഉണ്ടാകുന്നത്. സോ തൻ്റെ ഈ സ്പൈഡർമാൻ എന്നുള്ള ജീവിതം അവസാനിപ്പിക്കാൻ പീറ്റർ പാർക്കർ തീരുമാനിക്കുന്നു. സോ തൻ്റെ പവേഴ്സ് എല്ലാം തിരിച്ചെടുക്കാൻ വേണ്ടി ഒരു സെറം കുത്തിവെക്കുന്നു. പക്ഷേ അത് നേരെ തിരിഞ്ഞ് ഈ വെളുക്കാൻ തേച്ചത് പാണ്ട എന്ന് പറഞ്ഞതുപോലെ പുള്ളിക്കാരന് 6 കൈ കിട്ടി. അതായത് ഇപ്പോൾ ഏകദേശം ഒരു സ്പൈഡറിനെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. സോ അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് പിന്നീട് സോൾവ് ആകുകയും ചെയ്തു. പക്ഷേ ആ ഒരു ഇഷ്യൂ സോൾവ് ആയില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നാണ് ഈ ഒരു വാട്ടിഫ് ഇഷ്യൂവിൽ പറയുന്നത്. ഈ ഒരു ഇഷ്യൂവിന് വേറൊരു പ്രത്യേകതയുണ്ട്. അത് കുറച്ച് പേജുകളെ ഉള്ളെങ്കിലും ഇതിൽ മാർവൽ യൂണിവേഴ്സിലെ ഒരുപാട് പേര് തല കാണിച്ചു പോകുന്നുണ്ട്. എക്സ്മെൻ, ഫാൻറ്റാസ്റ്റിക് ഫോർ തുടങ്ങിയ ടീമുകൾ, പിന്നെ താനോസ്, അതേപോലെ തന്നെ മാർവൽ തിയറിസ്റ്റുകളുടെ സ്വന്തം മെഫിസ്റ്റോ. ഇതിനെല്ലാം പുറമെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, വരാനിരിക്കുന്ന നോവേ ഹോം സിനിമയിൽ കൺഫേം ആയിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ്, ഒരുപാട് വില്ലൻസ് ഈ ഒരു വാട്ടിഫ് ഇഷ്യൂ, ഈ ഒരു പർട്ടിക്കുലർ ഇഷ്യൂവിൽ വരുന്നുണ്ട്. ഡോക്ടർ ഒക്ടോപ്പസ്, ലിസാർഡ്, സാൻമാൻ, ഇലക്ട്രോ, ഗ്രീൻ ഗോബ്ലിൻ, വരാനിരിക്കുന്ന സിനിമയിൽ കൺഫേം ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ഇവരെല്ലാവരും തന്നെ ഈ ഒരു ഇഷ്യൂവിൽ വരുന്നുണ്ട്. ഇതിന് പുറമേ തന്നെ നമ്മുടെ സോണി സ്പൈഡർവേഴ്സിലെ വെനം, മോർബിയസ്, ഇവരും ഇതിൽ വരുന്നുണ്ട്. സോ ഇതൊരു വല്ലാത്തൊരു കോയിൻസിഡൻസ് ആയിപ്പോയി. വരാനിരിക്കുന്ന ക്രിസ്മസിന് തന്നെയാണ് സ്പൈഡർമാൻ നോവേ ഹോം വരുന്നത്. അതിലെ വില്ലൻസും അതേപോലെ തന്നെ സോണി സ്പൈഡർവേഴ്സിലെ ക്യാരക്ടേഴ്സും ഒക്കെ ഉള്ള ഒരു പർട്ടിക്കുലർ ഇഷ്യൂ വരാനിരിക്കുന്ന മിന്നൽ മുരളി സിനിമയുടെ ഒരു റെഫറൻസായിട്ട് വരുന്നു. ആ ഒരു ഇഷ്യൂ തന്നെ വരുന്നു. അതൊരു 1.5 കോയിൻസിഡൻസ് ആയിപ്പോയി. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഡയറക്റ്റായിട്ട് എടുത്തു കാണിച്ച കോമിക്സിൻ്റെ റെഫറൻസ് ഒക്കെ ആയിരുന്നെങ്കിൽ
ഇനി നമുക്ക് പറയാനുള്ളത് ഈ ഒരു സിനിമയുടെ പല സീനുകളിലും പല എലമെൻസിലും കൊണ്ടുവന്ന കോമിക് ബുക്ക് ക്യാരക്ടേഴ്സിനോടുള്ള റെഫറൻസസ് ആൻഡ് ട്രിബ്യൂട്ട്സ് ആണ്. ആദ്യത്തേത് ഒരുപാട് പേർക്ക് മനസ്സിലായി കാണും, പവർ ടെസ്റ്റിംഗ് സീൻ തന്നെ 2019 പുറത്തിറങ്ങിയ ഡി സിയുടെ ഷസാം സിനിമയിലും ഇതേ സെയിം സീൻ വരുന്നുണ്ട്. തനിക്ക് എന്തൊക്കെ പവറാണ് കിട്ടിയെന്ന് ബില്ലി ബാറ്റ്സൺ തൻ്റെ സുഹൃത്തിനൊപ്പം ടെസ്റ്റ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഇവിടെ ജെയ്സൺ തൻ്റെ പെങ്ങളുടെ മകൻ്റെ കൂടെ തനിക്ക് എന്തൊക്കെ പവേഴ്സാണ് കിട്ടിയെന്ന് ടെസ്റ്റ് ചെയ്യുന്നു. പറക്കാൻ പറ്റുമോ എന്ന് നോക്കി ചാടുന്നതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അങ്ങനെ ഒരു പവർ ടെസ്റ്റിങ്ങിലൂടെയാണ് തനിക്ക് എന്തൊക്കെ പവേഴ്സ് ഉണ്ടെന്ന് ജെയ്സൺ മനസ്സിലാക്കി. അപ്പോൾ ഈ പെങ്ങളുടെ മകൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ, ആ ഒരു കുട്ടി പേര് റിവീലായിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, ഇവൻ ഈ ഒരു സിനിമയിൽ വലിയൊരു ഇമ്പോർട്ടൻ്റ് റോള് തന്നെ കാണുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇവനാണ് സൂപ്പർ ഹീറോസിനെ പറ്റിയിട്ട് കോമിക്സിനെ കുറിച്ചിട്ടും എല്ലാം അറിയാവുന്നത്. ഈ ഒരു സിനിമയിലെ മോസ്റ്റ് ഓഫ് കോമിക് ബുക്ക് റെഫറൻസുകൾ കൊണ്ടുവരുന്നത് ഇവൻ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിനെ എനിക്കും അതേപോലെ തന്നെ ഒരുപാട് കോമിക് ബുക്ക് സൂപ്പർ ഹീറോസിനൊക്കെ ഫോളോ ചെയ്യുന്നവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. നമ്മളെയൊക്കെ പോലെ തന്നെ ഒരു കോമിക് ബുക്കിൻ്റെ പ്രാന്തനാണ് ഇവൻ. ഇവരാണ് ഈ റെഫറൻസുകളും അതേപോലെ പവർ ടെസ്റ്റ് പോലുള്ള ഐഡിയാസും ഒക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സിനിമ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സിലൊന്ന് ഇവൻ തന്നെയായിരിക്കും. അപ്പോൾ ഇനി ആ ഒരു സീനിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ വെള്ളത്തിനടിയിൽ ശ്വസിക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ തലമുക്കി നോക്കുന്നുണ്ട്. ഇത് അക്വാമാൻ്റെ ഒരു റെഫറൻസ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അടുത്ത റെഫറൻസ് എന്ന് പറയുന്നത് ബാറ്റ്മാൻ്റെ വില്ലനായ സ്കെയർക്രോയുള്ള റെഫറൻസ് ആണ്. നമ്മൾ ഫസ്റ്റ് ട്രെയിലറിൽ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു കോലത്തിൻ്റെ മണ്ടയ്ക്ക് ഒരാൾ ചാക്കിട്ടോണ്ട് പോകുന്നത്. സെക്കൻഡ് ട്രെയിലറിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ ചാക്കിട്ടാണ് ഇതിലെ വില്ലൻ ക്യാരക്ടർ വരുന്നത്. സോ ബാറ്റ്മാൻ്റെ കോമിക്സിൽ ഇതുപോലെ ചാക്കൊക്കെ ധരിച്ചിട്ട് ആൾക്കാരെ പേടിപ്പിക്കാൻ ഇറങ്ങുന്ന ഒരു വില്ലനാണ് സ്കെയർക്രോ. ബാറ്റ്മാൻ ബിഗിൻ സിനിമയിൽ കിലിയൻ മർഫി ഈ ഒരു റോളിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ സ്കെയർക്രോയുള്ള ഒരു ട്രിബ്യൂട്ട് എന്ന രീതിയിലാണ് ഇതിലെ വില്ലൻ ക്യാരക്ടറും സ്കെയർക്രോയെ പോലുള്ള ഒരു കോസ്റ്റ്യൂം ധരിച്ചു വരുന്നത്. ഇനി അടുത്തൊരു റെഫറൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ മിന്നൽ അടിക്കുന്ന ഒരു റെഫറൻസ് നമ്മൾ കാണുന്നുണ്ട്. സോ ആ ഒരു സീൻ തന്നെ ആയിരിക്കണം ജെയ്സൺ മിന്നൽ അടിക്കുന്നത്. ഒരു പർട്ടിക്കുലർ ഫ്രെയിം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ബാറ്റ്മാൻ ദി ആനിമേറ്റഡ് സീരീസിൻ്റെ ഇൻട്രോ സീനാണ്. അതിൽ ബാറ്റ്മാൻ ഇങ്ങനെ ഏറ്റവും അവസാനം നിൽക്കുമ്പോൾ പിന്നിലൊരു മിന്നൽ വന്നടിക്കുന്നുണ്ട്. ആ ഒരു സീനാണ് ഈ ഒരു സീൻ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വന്നത്. അതേപോലെ തന്നെ സ്കൂൾ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് നമ്മുടെ ജെയ്സൺ ഒരു കോസ്റ്റ്യൂമൊക്കെ ധരിച്ചിരിക്കുന്നത് കാണാം. പെട്ടെന്ന് കണ്ടപ്പോൾ ഡി സി ഹീറോ ആയ ഹോക്ക്മാനെയാണ് എനിക്ക് ഓർമ്മ വന്നത്. അതേപോലെ തന്നെ ഈ ഒരു ക്യാരക്ടറിൻ്റെ ബേസിക് പവർ കിട്ടുന്നത് ഫ്ലാഷിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇടിമിന്നലേറ്റ് പവർ കിട്ടുന്നത് ഫ്ലാഷിൻ്റെ സ്റ്റോറിയാണ്. സോ അതിൽ നിന്നാണ് ഇൻസ്പയർഡ് ആയിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഫ്ലാഷുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് റെഫറൻസസ് കാണാം. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ട്രെയിലറിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ ജെയ്സനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ജെയ്സന് വേണ്ടി ജീവൻ കിട്ടുന്നത് കാണിക്കുന്നുണ്ട്. സി ഡബ്ല്യുവിൻ്റെ ദ ഫ്ലാഷ് സീരീസിലും ഏകദേശം ഇതേപോലെ തന്നെ ഒരു സീനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലാഷിൻ്റെയും ഒരുപാട് റെഫറൻസുകൾ കാണാം. അതേപോലെ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് മാർവലിൻ്റെ ഡി സിയിലൊക്കെ സൂപ്പർ ഹീറോസ് ആണ്. ഇവർ മാത്രമല്ല ഒരു 90s കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഡിങ്കനും മായാവിയും പോലെ നമ്മുടെ നാട്ടിലെ സ്വന്തം ക്യാരക്ടേഴ്സും അതേപോലെ അന്യദേശത്തു നിന്ന് വന്ന ഫാൻറ്റം മാൻഡ്രേക്കുള്ള ക്യാരക്ടേഴ്സും ഒക്കെ തന്നെ ഇവിടെ ഭയങ്കര തരംഗമായിരുന്നു. അപ്പോൾ നമുക്ക് ട്രെയിലർ ഇത്രയും പേരെ കാണാൻ പറ്റിയുള്ളെങ്കിലും സിനിമ വരുമ്പോൾ നമ്മുടെ സ്വന്തം ക്യാരക്ടേഴ്സും ഈ ഫാൻറ്റോം മാൻഡ്രേക്കൊക്കെ വെളിയിലേ ആണെങ്കിലും നമുക്ക് നമ്മുടെ സ്വന്തം എന്ന് പറയാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് പോലെ തന്നെയാണ്. അപ്പോൾ ഇവരെ എല്ലാവരെയും നമുക്ക് ഈ ഒരു സിനിമ വരുമ്പോൾ റെഫറൻസുകളായിട്ട് കാണാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ലൈറ്റ്നിങ് എന്ന് പറഞ്ഞ ബുക്കിലേക്ക് വരാം. ഇതൊരു കോമിക്സോ സ്റ്റോറി ബുക്കോ ഒന്നും തന്നെയല്ല, ഇത് ഇടിമിന്നലിൻ്റെ ഒരു സയൻറ്റിഫിക് ബുക്കാണ്. ഈ ഒരു ബുക്ക് എഴുതിയത് മാർട്ടിൻ എ യൂമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമേരിക്കൻ എഞ്ചിനീയറാണ്. ലൈറ്റ്നിങ്ങിനെ പറ്റി ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് ഇദ്ദേഹം. സോ അദ്ദേഹം എഴുതിയ ബുക്കുകളിലൊന്നാണ് ഈ ലൈറ്റ്നിങ്. അപ്പോൾ ഈ ഒരു സിനിമയിൽ ഒരു സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട്. ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണ ഉണ്ടായേക്കാം, അതായത് എക്സാക്ട് സയൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഒരിക്കലും എക്സാക്ട് സയൻസ് ഉപയോഗിച്ചിട്ട് ഇടിമിന്നൽ ഏറ്റവും പവർ കിട്ടിയെന്ന് പറയാൻ സാധിക്കില്ല. നമ്മളിപ്പോൾ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ക്വാണ്ടം റിലം വഴി ടൈം ട്രാവൽ ചെയ്യുന്നു, അതേപോലെ ചിലന്തി കടിച്ചിട്ട് സ്പൈഡർമാൻ ഒരു റേഡിയാക്റ്റീവ് സ്പൈഡർ കടിച്ചിട്ട് സ്പൈഡർമാന് പവർ ലഭിക്കുന്നു. ഓൾസോ ക്രിപ്റ്റോണിൻ്റെ ഗ്രാവിറ്റി കൂടുതലായതുകൊണ്ട് ഇവിടെ എർത്തി വരുമ്പോൾ സൂപ്പർമാന് പറക്കാൻ പറ്റും. ഇങ്ങനെ ഇതിനകത്തൊരു ഇന്നർ ലോജിക്ക് വരുന്നുണ്ട്. ഇത് റിയൽ ലൈഫിൽ ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള ലോജിക്കല്ല. പക്ഷേ അതേസമയം ആ ഒരു യൂണിവേഴ്സിൽ ഇങ്ങനെയൊക്കെ നടക്കാമെന്നുള്ളതിലൊരു എക്സ്പ്ലനേഷൻ, അതായത് ഇപ്പോൾ മിന്നൽ മുള്ളിലേക്ക് ചുമ്മാ ഒരു മിന്നലേറ്റ് പവർ കിട്ടിയെന്ന് പറയാതെ എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു മിന്നൽ പവർ കിട്ടിയെന്ന് ജസ്റ്റ് ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ. പക്ഷേ അത് ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു സയൻസോ ഒന്നും തന്നെയല്ല. സോ ജസ്റ്റ് ഒരു മിന്നലേറ്റു എന്ന് പറയാതെ ഒരു ലോജിക്കൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്ന രീതിയിൽ ഒരു എക്സ്പ്ലനേഷൻ കൂടെ നമുക്ക് കിട്ടും. അത് കൺഫേമായിട്ട് പറയുന്നില്ല, ഒരു ബുക്ക് വരുന്നത് കൊണ്ട് തന്നെ ജസ്റ്റ് അത് വരാം എന്ന് പറയുന്നതേ ഉള്ളൂ. മേ ബി ഒരു ബുക്ക് വായിച്ചിട്ട് ഒരൈഡിയയും കിട്ടാതെ അവർ ഇരിക്കുന്നതായിട്ടും കാണിക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും ആ രീതിയിലൊരു എക്സ്പ്ലനേഷൻ കൂടെ വരികയാണെങ്കിൽ വളരെ നന്നായിരിക്കും, അതൊരു വളരെ നല്ല ഇനിഷ്യേറ്റീവ് ആയിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ട്രെയിലറിൽ നിന്ന് കിട്ടിയ റെഫറൻസസ് എന്ന് പറയാനുള്ളത്.
നമുക്കെല്ലാവർക്കും കേട്ടിട്ടുള്ളൊരു കാര്യമായിരിക്കും ബേസിൽ യൂണിവേഴ്സ്. സോ ബേസിൽ ഇതുവരെ മൂന്ന് സിനിമകളാണ് ഡയറക്റ്റ് ചെയ്തത്, കുഞ്ഞിരാമായണം, ഗോദ, പിന്നെ പുതിയ മിന്നൽ മുരളി. അപ്പോൾ ഇതിൽ എല്ലാത്തിലും തന്നെ ഇൻ്റർകണക്റ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ കുഞ്ഞിരാമായണം ഫസ്റ്റ് മൂവിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കുറുക്കൻമൂലയെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്, അവിടെ ഒരു ബോർഡിൽ കുറുക്കൻമൂല കാണാൻ സാധിക്കുന്നുണ്ട്. സോ അതൊക്കെ വെച്ചിട്ട് ഒത്തിരി പേര് പറയും ഇതൊരു കണക്റ്റഡ് യൂണിവേഴ്സാണെന്ന്. പക്ഷേ ഇതൊരു കണക്റ്റഡ് യൂണിവേഴ്സായിട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. അതിനൊരുപാട് റീസൺസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം ഒരേ ആക്ടേഴ്സ് തന്നെ വരുന്നതാണ്. ഇപ്പോൾ തന്നെ അജു വർഗീസ്, അതേപോലെ ടൊവിനോ, ഇവരൊക്കെ ഒന്നിലധികം പടങ്ങളിൽ വന്നിട്ടുണ്ട്. സോ ഇതെല്ലാം ഒറ്റ യൂണിവേഴ്സ് നമുക്ക് പറയാൻ സാധിക്കില്ല. അതേപോലെ തന്നെ ബേസിൽ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ്, ഇതെല്ലാം ഒറ്റ യൂണിവേഴ്സ് അല്ല, ഇതൊരിക്കലും ഇങ്ങനൊരു മിന്നൽ മുരളി മൂന്നാമത്തെ പടം വരുന്നു അതിനു വേണ്ടിയിട്ട് ആദ്യത്തെ പടത്തിൽ റെഫറൻസ് ഇടുന്നു അങ്ങനെയൊന്നുമല്ല. എന്നാൽ അതേസമയം ഇങ്ങനെയൊക്കെ റെഫറൻസ് ഇടണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊന്നും തന്നെ അത്രയ്ക്കൊരു കണക്റ്റഡ് യൂണിവേഴ്സ് അല്ല, പക്ഷേ എല്ലായിടത്തും നമുക്ക് ഇതുപോലുള്ള റെഫറൻസുകൾ കാണാൻ സാധിക്കും. സോ ഒത്തിരി പേര് തിയറി വന്നപ്പോൾ ഒരുപാട് വിശ്വസിച്ചായിരുന്നു ഇതൊരു കണക്റ്റഡ് യൂണിവേഴ്സാണ്, ക്രോസ് ഓവർ മൂവി വരുമെന്ന്. സോ അങ്ങനെ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്, നമുക്ക് ഒരുപാട് റെഫറൻസുകൾ കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരേ ആക്ടേഴ്സ് വരുന്നതുകൊണ്ട് തന്നെ ഒരിക്കലും ക്രോസ് ഓവർ മൂവീസൊക്കെ അത്രയ്ക്ക് പോസിബിൾ അല്ല. സോ ഇതൊരു കണക്റ്റഡ് യൂണിവേഴ്സായിട്ട് നമുക്ക് പലയിടത്തു നിന്ന് റെഫറൻസുകൾ കാണാം, പക്ഷേ ഇതൊരിക്കലും ഒരു കണക്റ്റഡ് യൂണിവേഴ്സ് അല്ല. സോ ദാറ്റ്സ് ഇറ്റ്, ഇത്രയുമാണ് മിന്നൽ മുരളിയുടെ ട്രെയിലർ ബ്രേക്ക് ഡൗൺ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റോറി ബ്രേക്ക് ഡൗൺ ഓർ അനാലിസിസ് ഒന്നും തന്നെ ഇല്ല, ബിക്കോസ് നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയ രീതിയിൽ ആദ്യമായിട്ടാണ് ഒരു സൂപ്പർ ഹീറോ ഫിലിം വരുന്നത്. അപ്പോൾ അതിൻ്റെ കഥ എങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളുടെ എക്സ്പീരിയൻസ് കളയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും ഫ്രഷായി തന്നെ പോയി ഈ ഒരു സിനിമ ആസ്വദിച്ച് തന്നെ കാണുക. വരാതിരിക്കുന്ന ക്രിസ്മസിൽ നമുക്ക് വലിയൊരു ഗിഫ്റ്റ് തന്നെയായിരിക്കും മിന്നൽ മുരളി. ഈ ഒരു സിനിമയുടെ വിജയത്തോടുകൂടി ഇത്തരം സൂപ്പർ ഹീറോ സിനിമകൾ അല്ലെങ്കിൽ വ്യത്യസ്തമായ കണ്ടൻറ്റുകളൊക്കെ മലയാളത്തിലേക്ക് വരാൻ ഒരുപാട് സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങുന്നതുകൊണ്ട് തന്നെ ഒരു വലിയ റീച്ച് തന്നെ ഈ ഒരു പടത്തിന് ഉണ്ടാകും. ഈ ഒരു പടം തിയേറ്ററിൽ ഇറങ്ങുന്നില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു, പക്ഷേ നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങുമ്പോഴാണ് ഈ ഒരു സിനിമയ്ക്ക് അതിൻ്റേതായ ഒരു റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടുക. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് അണിയറയിൽ ഒരുങ്ങുന്നു എന്നാണ് കേട്ടത്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് പാർട്ട് തിയേറ്ററിൽ വരുമ്പോൾ ഫസ്റ്റ് പാർട്ട് ഒ ടി ടിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത്രത്തോളം റീച്ച് ലഭിക്കും. സോ സെക്കൻഡ് പാർട്ട് അത്രത്തോളം വലിയ വിജയവുമാകും. അപ്പോൾ മിന്നൽ മുരളി ഒരു വലിയ യൂണിവേഴ്സായിട്ട് തന്നെ വളരണം എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. പടത്തിൻ്റെ റിലീസിന് ശേഷം ഒരുപാട് അനൗൺസ്മെൻറ്റുകൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. നേരത്തെ മാർവലിൻ്റെ ഡി സിയുടെ ഒക്കെ പടങ്ങളൊക്കെ ഏതൊക്കെയാണ് അനൗൺസ് ചെയ്യുന്നത് പറഞ്ഞിട്ട് ഇങ്ങനെ കുത്തിയിരിക്കും. അതുപോലെ ഇപ്പം മിന്നൽ മുരളി യൂണിവേഴ്സിൽ ഏതൊക്കെ വരും, അല്ലെങ്കിൽ അതുപോലെ മലയാളത്തിൽ എന്തൊക്കെ സൂപ്പർ ഹീറോ കണ്ടൻറ്റുകൾ ഇനി വരും എന്ന രീതിയിൽ നമ്മൾ നോക്കിയിരിക്കാൻ പോവുകയാണ്. ഐ എം വെരി ഹാപ്പി ടു ബോൺ ഇൻ ദിസ് ജനറേഷൻ. ഇത്രയധികം കണ്ടൻറ്റുകൾ വെളിയിൽ നിന്ന് വരുന്നത് കൂടാഞ്ഞിട്ട് ഇപ്പോൾ സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ ഇത്രയും സൂപ്പർ ഹീറോ ആൻഡ് കോമിക് ബുക്ക് ബേസ്ഡ് കണ്ടൻറ്റുകളൊക്കെ വരുന്നു, അതിലൊരുപാട് സന്തോഷം. അപ്പോൾ വീഡിയോ അവസാനിക്കുന്നതിന് മുന്നേ രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ആദ്യത്തെ കാര്യം, ഞങ്ങൾക്കൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട്, ഇതിൻ്റെ പേര് കേരള കോമിക്സ് ബ്രദർഹുഡ് എന്നാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കോമിക് ബുക്ക് കണ്ടൻറ്റുകൾ, അത് മാർവൽ ഡി സി ഇമേജ് പോലുള്ള കണ്ടൻറ്റുകൾ മാത്രമല്ല, നമ്മുടെ നാട്ടിലുള്ള ബാലരമ ബാലഭൂമി പോലുള്ള കണ്ടൻറ്റുകൾ, അതേപോലെ ഇപ്പം വരാതിരിക്കുന്ന മിന്നൻ മുരളി പോലെയുള്ള കണ്ടൻറ്റുകൾ, ഇതെല്ലാം തന്നെ ഡിസ്കസ് ചെയ്യുന്ന കോമിക് ബുക്ക് പോപ്പ് കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പാണിത്. ഞങ്ങളെല്ലാവരും ആ ഗ്രൂപ്പിലുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളും അവിടെ എത്തിയാൽ നിങ്ങളെ മീറ്റ് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്താം, താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അതേപോലെ ഞങ്ങൾക്ക് ഇൻസ്റ്റാ പേജസ് ഉണ്ട്, ഇതും താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാവുന്നതാണ്, ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്താം. രണ്ടാമത്തെ കാര്യം, കഥാപര കഥകൾ എന്ന് പറഞ്ഞിട്ടൊരു ഡോക്യുമെൻ്ററി സീരീസ് ഞങ്ങൾ ചാനലിൽ അപ്ലോഡ് ചെയ്യും. ഈ ഒരു സീരീസിൽ നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന കോമിക് ബുക്ക് കമ്പനികൾ, അതേപോലെ മാഗസിൻസ്, ഇതിനെക്കുറിച്ചിട്ടെല്ലാമാണ് പറയുന്നത്. അതായത് പൂമ്പാറ്റ, ബാലരമ, ബാലഭൂമി, ഗോതം കോമിക്സ്, സി എ ഡി നസീർ കോമിക്സ്, സി എ ഡി മൂസ കോമിക്സ്, അങ്ങനെ ഒരുപാട് കോമിക്സുകളും അതേപോലെ തന്നെ ബാലമാസികളും ഒക്കെ തന്നെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഇതിൽ ഏതെങ്കിലുമൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ നമ്മളിതെല്ലാം വായിക്കുന്നു, ആസ്വദിക്കുന്നു, എന്നാൽ ഇതിന് പിന്നിൽ എന്തുമാത്രം അധ്വാനങ്ങളും അതേപോലെ തന്നെ എന്തുമാത്രം കഷ്ടപ്പാടുകളും സ്ട്രഗിളുകളും ഒക്കെ ഉണ്ടെന്ന് നമ്മളാരും അറിയുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചു, അതായത് ആ ഒരു 1970s മുതൽ ഇങ്ങോട്ടേ ഉള്ള ഒരുപാട് പേര്, ഒരുപാട് കോമിക് ബുക്കുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ഇവിടെയുള്ള പല പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരും ഈ ഒരു ഡോക്യുമെൻ്ററി സീരീസിൽ വന്ന് അവർ നേരിട്ട സ്ട്രഗിളുകളും അവരുടെ എക്സ്പീരിയൻസുകളും ഒക്കെ തന്നെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ ഒരു ഡോക്യു സീരീസ് കാണാവുന്നതാണ്. താഴെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്താം. അതേപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്രയും കാലം ബാറ്റ്മാൻ, സൂപ്പർമാൻ, അതേപോലെ മാർവൽ, ഡി സി ഒക്കെ വീഡിയോസ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ വരുന്നൊരു സൂപ്പർ ഹീറോയുടെ വീഡിയോ ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷത്തോടെ തന്നെ വീഡിയോ നിർത്തുകയാണ്. മിന്നൽ മുരളി ഡിസംബറിൽ വരും, നിങ്ങളും എൻജോയ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു, ഞാനും എൻജോയ് ചെയ്യും. അപ്പോൾ മറ്റൊരു വീട്ടിൽ കണ്ടുമുട്ടുന്നവരേക്കും, ദിസ് ഈസ് ശ്രീനന്ദൻ സൈനിങ് ഓഫ് ഫ്രം കോമിക് മന്ത്ര.